ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഒരു സാധനമാണ്, ചിക്കൻ എഗ് റോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോൺലെസ് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, ഈ പീസിനെ ഞാനൊരു 4 സ്ലൈസായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തത്, കനം കുറഞ്ഞ സ്ലൈസ്, അതായത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്തിട്ട് 4 മണിക്കൂറാണ് ഞാൻ വെക്കാൻ പോകുന്നത്. 4 മണിക്കൂർ ചെയ്തതിന് ശേഷമാണ് എടുത്ത് ഫ്രൈ ചെയ്യാനെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 2 നല്ല എരിവുള്ള മുളകും 2 കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇടാൻ പോവാണ്. വെളുത്തുള്ളി 6 അല്ലി, കുരുമുളക് ഒരു ചെറിയ സ്പൂൺ, കുരുമുളക് ഒരു 10-15 എണ്ണം ഉണ്ടാവും, ഒരു 2 ഇഞ്ചിയുടെ പീസ്. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പേസ്റ്റ്, ഇതാണ് നമ്മുടെ പേസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, മാരിനേറ്റ് ചെയ്യാനുള്ളതിലേക്ക് 1 സ്പൂൺ തൈരിട്ടുണ്ട്. 1 സ്പൂൺ തൈരിട്ടിട്ട് ഇത് 4 മണിക്കൂർ ഇത് വെച്ചിട്ട് നമ്മൾ വെക്കുമ്പോഴേക്കും ഉപ്പ് കാര്യങ്ങൾ, ഇതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മസാല പിടിച്ചോളും, അതിനാണ് ഞാൻ 4 മണിക്കൂർ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനങ്ങ് ഒട്ടങ്ങ് ഇട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്ന് പതുക്കെ ഒന്ന് മറച്ചിട്ട് നോക്കാം. അത് സ്ലോവിലാണ് നമ്മൾ ഈ സാധനത്തിനെ വേവിക്കുന്നത്. പതുക്കെ ഒരു സൈഡ്, അതേപോലെ അധികം ഫാസ്റ്റായി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊന്ന് മൊരിഞ്ഞു പോകും. നമുക്കൊരു ഇത്തിരി നല്ല ജ്യൂസി ആയിട്ട് കിട്ടണം ഓയിലോട് കൂടിയിട്ട് കുറച്ച്. അപ്പോൾ നമ്മുടെ ചിക്കൻ പഴംപൊരി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ശരിക്ക് പഴംപൊരി തന്നെ. അപ്പോൾ ഇതിനെടുത്ത് ആ കണ്ടില്ലേ, പഴംപൊരി പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കാണ് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്.